ഈ വലിയ തേനീച്ച കോളനിയെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് കോളനി ആക്കുന്നത് അത്രയ്ക്ക് വലിയ പണിയൊന്നുമല്ല, വളരെ ഈസിയാണ്. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കോളനി കഴിഞ്ഞ വേക്ക് നല്ല രീതിയിൽ തേൻ കിട്ടിയ കോളനികൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉത്തമം. അപ്പം തേൻ കിട്ടിയ കോളനിക്ക് ആ സ്വഭാവം പിന്നെ അടുത്ത വേക്ക് കാണും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ ഈ കോളനി എന്ന് പറയുന്നത് നല്ല രീതിയിൽ കഴിഞ്ഞ വേക്ക് തേൻ കിട്ടിയാണ്. അപ്പോൾ ഈ കോളനിയാണ് ഇന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഇതിനകത്ത് ഹണി ചേമ്പർ വരെ ഇപ്പോഴും ഈച്ചയുണ്ട്. നമ്മുടെ ഈ കോളനിക്കകത്ത് രണ്ട് പുതിയ അടയും ബാക്കി നാല് പഴയ അടകളുമാണ് ഉള്ളത്. അപ്പം നമ്മൾ റാണിയെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പക്ഷേ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ അല്ലാത്ത രീതിയിലേക്ക് തന്നെ ഇതിനെ സ്പ്ലിറ്റിങ്ങിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ഹണി ചേമ്പർ ആദ്യം മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹണി ചേമ്പർ മാറ്റാൻ വേണ്ടി ചെറിയ രീതിയിൽ അങ്ങോട്ടൊന്ന് അങ്ങോട്ട് സ്ലിപ്പ് ചെയ്താൽ മതി. അങ്ങോട്ട് നീക്കുന്ന സമയത്ത് ഓൾറെഡി ഇതിൻ്റെ കണക്ഷൻ വിടുകയും ഇതിനെ മാറ്റിയെടുക്കുകയും ചെയ്യാം. നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചെറിയൊരു ഒരു മേശയാണ്, ഗ്രില്ല് പോലിരിക്കുന്ന സാധനം കൊണ്ടുണ്ടാക്കി ലൈറ്റ് വെയ്റ്റ് സാധനമാണ്. അതിലിട്ട് നമ്മൾ എടുത്തു വെച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നിലത്ത് വെച്ചാൽ ഭയങ്കരമായിട്ട് ഉറുമ്പ് കയറുന്നതുകൊണ്ട് നമ്മുടെ കോളനി പെട്ടെന്ന് ആക്രമണ സ്വഭാവം നമ്മുടെ തമ്മിലേക്ക് വരും. ഉറുമ്പ് കയറിയ ഈച്ച പെട്ടെന്ന് നമ്മളെ കുത്താൻ നോക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്. നമ്മൾ ഈ റാക്കുകൾ എടുത്തിടാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഫിറ്റിംഗ് ആണ് ഇത് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പം ജസ്റ്റ് നമ്മളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. നമ്മുടെ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ചാനലിലെ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വീഡിയോ നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്രൂഡ് ചേമ്പറിലെ അട എടുത്ത് അവിടെ ഇട്ട് വെക്കാൻ പറ്റും, നിലത്ത് വെക്കാതെ. അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് വേറൊരു തേനീച്ചക്കൂട് എടുക്കുന്നത് കൊണ്ട് തേനീച്ച പെട്ടിയും കൂടെ എടുത്താണ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഇതിൻ്റെ ആവശ്യം നിലവിൽ ഇപ്പോൾ വരുന്നില്ല. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അവിടെ ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഓരോ അടയും എടുത്ത് പരിശോധിക്കുകയാണ് റാണിയുണ്ടോ എന്നുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുകയാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വേക്ക് നല്ല രീതിയിൽ തേൻ കിട്ടിയ കോളനികൾ കഴിവതും കൂടുതൽ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ തേൻ ലഭിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. തേനീച്ചകളുടെ സ്വഭാവം, ചില തേനീച്ച എന്ന് പറയുന്നത് തേൻ വെക്കത്തില്ല, അവർക്ക് പെട്ടെന്ന് പറന്ന് പറന്ന് പോകാനായിരിക്കും എന്ന് പറഞ്ഞാൽ ഒക്കെയുള്ള സ്വഭാവമായിരിക്കും എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റായി പോകുക എന്നാണ് അവരുടെ സ്വഭാവം. ചിലർ മാക്സിമം നമ്മുടെ കൂട്ടിലിരുന്ന് മാക്സിമം തേൻ വെക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ള കൂടുകളാണ് നമ്മൾ കൂടുതൽ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ നമുക്ക് കൂടുതൽ തേൻ കിട്ടും. റാണിയെ കാണുകയോ കാണാതിരിക്കുക എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഘടകമല്ല. നമ്മൾ മാക്സിമം റാണിയെ കണ്ടാൽ നമുക്ക് ഏത് കൂട്ടിലാണെന്ന് റാണി എന്നറിയാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ നമ്മൾ റാണിയെ കണ്ടില്ലെങ്കിൽ പോലും നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ് ഏത് കൂട്ടിലാണ് റാണി സെല്ലുണ്ടാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് റാണി ഏത് കൂട്ടിലാണോ ഉള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ റാണിയെ കണ്ടാലും ഇല്ലെങ്കിലും സ്പ്ലിറ്റ് ചെയ്യുന്നതിനായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ കൂടിനകത്ത് നമ്മൾ നോക്കിയിട്ട് റാണിയെ കാണാൻ കഴിഞ്ഞില്ല. നമ്മുടെ നല്ല വീഡിയോകളൊക്കെ വരുന്നുണ്ട്. അപ്പം കഴിവതും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോ വന്നാൽ പെട്ടെന്ന് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് റാണിയെ കണ്ടെത്താൻ കഴിയാഞ്ഞതുകൊണ്ട് നമ്മൾ നമ്മുടെ പുതിയ അട സെൻട്രി വരുന്ന രീതിയിലും പഴയ രണ്ട് അടകൾ രണ്ട് സൈഡിൽ വരുന്ന രീതിയിലും വെച്ച് നമ്മുടെ കോളനി സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണ്. എടുത്തതിന് ശേഷം ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ കോളനി പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് റാണി ഏത് കൂട്ടിലാണ് ഉള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ റാണി സെൽ ഏത് കൂട്ടിൽ കെട്ടുന്നു ആ സ്ഥലത്ത് റാണിയില്ല. ഇപ്പം നമ്മൾ രണ്ട് സ്ഥലത്തും ഒരേപോലെ മുട്ടയും പുഴുക്കളും വരത്തക്ക രീതിയിലും ഒരേപോലെ തന്നെ ഈച്ചകൾ വരത്തക്ക രീതിയിലും മാറ്റി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഈ പെട്ടിക്കകത്ത് ഈച്ച കുറവും മറ്റേ പെട്ടിക്കകത്ത് ഈച്ച കൂടുതലുമാണ് കാണുന്നത്. അപ്പം നമ്മൾ ഹണി ചേമ്പറിനകത്തിരിക്കുന്ന ഈച്ച ഈ പെട്ടിയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇതിനകത്ത് നല്ല രീതിയിൽ ഈച്ചയുണ്ട്. പുറത്ത് വരുന്ന പോകുന്ന ഈച്ചകൾ തിരിച്ച് ഈ കോളനിക്കകത്ത് തന്നെയാണ് വന്ന് കയറുന്നത്.
അതുകൊണ്ട് നമ്മൾ മാറ്റി വെക്കുന്ന കോളണിക്കകത്ത് നമ്മൾ ഹണി ചാമ്പറോടെ വെച്ചിട്ട് വെക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഹണി ചാമ്പറിനുള്ള ഈച്ച ആ കോളണിക്ക് കിട്ടത്തക്ക രീതിയിൽ എന്ന് പറഞ്ഞാൽ രണ്ട് കോളണിക്ക് ഒരേപോലെ സ്ട്രെങ്ത് വരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരേപോലെ മുട്ടയും പുഴുക്കളും വരിക എന്നും നമ്മൾ ഉദ്ദേശിക്കുന്നു. നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചു, ഹണി ചാമ്പർ ഉൾപ്പെടെ മാറ്റി നമ്മുടെ കോളണി മാറ്റി വെച്ചിട്ടുണ്ട്. പഴയ കോളണി പഴയ സ്ഥലത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇനിയും നാലോ അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞ് നമുക്ക് പരിശോധിച്ചാൽ ഏത് കോളണിയിലാണ് റാണിയുള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. റാണി സെല്ലുള്ള കോളണിക്കകത്ത് റാണിയില്ല, അല്ലാത്ത കോളണിക്കകത്ത് റാണി ഉണ്ടാവും. അപ്പം ആ അങ്ങനെ നമ്മൾ നോക്കിയതിന് ശേഷം വീണ്ടും ഒരു വീഡിയോ നമ്മുടെ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.